നമുക്കിനി ഇന്ന് ഈ തത്സമയ പരിപാടിയിൽ നമുക്കൊപ്പം അതിഥി ചേരുകയാണ് നമുക്കെല്ലാം പ്രിയങ്കരനായ ഒരു എഴുത്തുകാരനാണ് നമുക്കൊപ്പം ചേരുന്നത് ഈ തത്സമയ പരിപാടിയിൽ ഒരുപാട് കാലത്തെ ഗൾഫ് ജീവിതത്തിന് ശേഷം ഒരു ഒരു പുസ്തകം എഴുതിയത് കൊണ്ട് തന്നെ ലോക പ്രശസ്തി നേടാൻ കഴിഞ്ഞ ഒരാൾ ബെന്യാമിൻ ആട് ജീവിതം എന്ന പുസ്തകം നിങ്ങൾക്ക് ഒരുപാട് പ്രേക്ഷകർ വായിച്ചിട്ടുണ്ടാവും ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരനെ നമുക്ക് പരിചയപ്പെടാം ബെന്യാമിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്തൊക്കെയാ വിശേഷങ്ങൾ നന്നായി നന്നായി എനിക്കൊപ്പം സ്മിതയാണുള്ളത് ഇത്തിരി എഴുത്തിന്റെ അസുഖമൊക്കെ ഉണ്ട് അല്ല അപ്പൊ അത് വിനയം കാണിച്ചതാ ഇദ്ദേഹത്തിന്റെ കവിതയുടെ ശല്യം കൊണ്ട് എനിക്ക് പലപ്പോഴും കൂട്ടലുണ്ടാകുന്നുണ്ട് അപ്പൊ ഒരു കാര്യം പന്തളത്തെ വസതിയിലാണോ ഇപ്പൊ ഉള്ളത് ആ അതെ അതെ വീട്ടിലാണ് ഉള്ളത് ആ

ഒരു പന്തളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശബരിമല അയ്യപ്പന്റെ പിതാവിന്റെ സ്ഥലമാണ് പന്തളത്തെ അതിന് വളരെ വളരെ ശബരിമല ഈ പന്തളം കൊട്ടാരത്തിന് വളരെ അടുത്താണ് രണ്ട് കിലോമീറ്റർ ഉള്ളു കുളനട എന്ന് പറയുന്ന സ്ഥലം കുളനട പന്തളത്ത് നിന്നൊരു രണ്ട് കിലോമീറ്ററേ ഉള്ളു കുളനടയാണ് അതെ അതെ ശരിക്കും ബെന്യാമൻ ഒറിജിനലി ഫ്രം കുളനട തന്നെയാണ് അല്ലേ അതെ 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 ഞാൻ ജനിച്ച ഇവിടെ തന്നെയാണ് നമ്മൾ പെട്ടെന്ന് ആ ആ ഒരു കരിയോഗ്രാഫിലേക്ക് പോയാൽ അവിടെ തന്നെ പത്തനംതിട്ട അതെ അതെ പന്തളത്ത് എൻഎസ്എസ് ബോയ്സ് സ്കൂളിലാണ് ഹൈസ്കൂളിൽ പഠിച്ചത് ഞങ്ങളുടെ അടുത്ത് മാന്തുക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അറിയാമല്ലോ അപ്പോ അത് മലയാള അതെ 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 എന്നുള്ള നിങ്ങൾക്ക് കാണാം ഞങ്ങൾ പോകുമ്പോൾ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം മെന്യാമിൻ ഗൾഫിലേക്ക് പോയി ബഹറിലേക്ക് പോയി ഇല്ല ഞാന് അല്ല ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് മാത്രമാണ് ഇവിടെ നാട്ടിൽ പഠിച്ചത് ഞാൻ പിന്നെ പോളിടെക്നിക്കാണ് പഠിച്ചത് അത് കോയമ്പത്തൂരാണ് പഠിച്ചത് പോളിടെക്നിക്കായിരുന്നു ഞാനൊരു എഞ്ചിനീയറിംഗ് പാതി എഞ്ചിനീയറാണ് ആണ് ആ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ജോലി തേടി പോയതാണോ ഗൾഫിലേക്ക് കാര്യം ഗൾഫിലേക്കുള്ള യാത്രയാണല്ലോ ബെന്യാമിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ശരിക്കും അതെ അതെ ജോലി തേടിപ്പോയതാണ് അന്ന് ഏതൊരു യുവാവിൻ്റെയും സ്വപ്നം ഗൾഫായിരുന്നല്ലോ അല്ലാതെ മറ്റൊന്നും സാധ്യതയില്ലായിരുന്നു നാട്ടിൽ നിന്ന് തൊഴിലില്ലായ്മ വേതനം മാത്രം മേടിക്കാം എന്നുള്ളൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ നയൻറ്റി ടുവിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ അന്ന് ഗൾഫ് ഒരു ഒരു സ്വപ്നമായി എല്ലാവരുടെയും ആവേശമായി നിൽക്കുന്ന സമയമാണ് യുവാക്കൾക്ക് മറ്റൊന്നും സ്വപ്നം കാണാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ തൊഴിൽ തേടി തന്നെയാണ് ഗൾഫിലേക്ക് പോകുന്നത് പത്തിരുപത് വർഷത്തോളം ഗൾഫിൽ തന്നെയായിരുന്നു അല്ലെ ബഹർനി തന്നെയായിരുന്നു തുടങ്ങിയതും അവിടെ തന്നെയായിരുന്നോ കൂടുതലും അതെ 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 ഇരുപത്തിയൊന്ന് വർഷം ബഹ്റിൽ ഉണ്ടായിരുന്നു ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്തത് ബഹ്റിൽ തന്നെ ജോലി മാറിയിട്ടില്ല ജോലിയിൽ പലതരത്തിലുള്ള ഉയർച്ചകൾ പിന്നീട് അതേ കമ്പനിയിൽ തന്നെ ഉണ്ടായി പക്ഷേ ഒരേ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇല്ല അല്ല ബോറ് ബോറടി ബോറടിക്കാതെ എന്നെ സൂക്ഷി കാത്തു സൂക്ഷിച്ചത് എൻ്റെ വായനയും പിന്നീട് എഴുത്തിലേക്കുള്ള ഇതുമൊക്കെയായിരുന്നു അപ്പോൾ തൊഴിൽ ഒരു ഒരു ഭാഗമായി നിൽക്കുകയും എൻ്റെ ജീവിതത്തെ എല്ലാ ദിവസവും പുതുക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ വായനയും എഴുത്തും കൂടെ കൊണ്ടു നടക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത് അപ്പൊ അത് കമ്പനി ശമ്പളം കൊടുത്തിരുന്നു അതെ അതെ എനിക്ക് ഒന്ന് ഞാൻ ഈ ബഹ്റിലൊക്കെ ചെന്നിറങ്ങുന്ന സമയത്തൊക്കെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കാറുണ്ട് ബെന്യാമിൻ പശ്ചാത്തലമാക്കിയ ഈ സ്ഥലം എവിടെയാണ് എന്ന് ഞാൻ അന്വേഷിച്ച് നടന്നിട്ടുമുണ്ട് ഒരുപക്ഷെ മലയാളത്തിൽ ഇറങ്ങിയ ഒരു നൂറ് നല്ല പുസ്തകങ്ങൾ എടുത്താൽ അതിലൊന്ന് ആടുജീവിതം തന്നെയായിരിക്കും എന്ന് എനിക്കറിയാം ആടുജീവിതത്തിലെ നജീബിനെ ഇങ്ങനെ നമ്മളൊക്കെ മനസ്സിൽ നേരിട്ട് കണ്ടതുപോലെയാണ് നജീബിൻ്റെ സങ്കടങ്ങളൊക്കെ അല്ലാതെ മനസ്സിനെ മതിച്ച് വേദനിപ്പിച്ച ഒരു ശരിക്കു പറഞ്ഞാൽ അനുഭവം എന്നുള്ള കാര്യത്തെ അതിലാണ് എനിക്ക് തോന്നുന്നു വായനക്കാരനും സ്വന്തം അനുഭവം പോലെ ഫീൽ ചെയ്ത ഒരു പുസ്തകമാണ് ആടുജീവിതം അത് എഴുതാനുണ്ടായ സാഹചര്യം പലതവണ പലയിടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നണ ഒന്നും കൂടെ അത് പ്രേക്ഷകരോട് ചെറുതായിട്ടൊന്നും പറയാം വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ മെന്യാമൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട് ഒരുപക്ഷേ ബെന്യാമൻ എന്ന് പറയുന്ന ഒരു തലമുറയുടെ ആ തലമുറയിൽ നിന്ന് മാറി പിന്നീട് വളർന്നു വന്ന ഒരു തലമുറ മാത്രമല്ല അത് അമേരിക്ക പോലെ അല്ലെങ്കിൽ യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ടാണ് അവർ ഈ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് സോഷ്യൽ മീഡിയ വഴി ഇത് ലൈവായിട്ടൊക്കെ സ്ട്രീം ചെയ്തു പോകുന്നുണ്ട് ഈ തത്സമയ പരിപാടി അതുകൊണ്ട് തന്നെ ബെന്യാമൻ കുറച്ചധികം ഒരു ആവർത്തനം വിരുദ്ധത തോന്നുന്നുവെങ്കിലും അത് ഇപ്പോൾ തൽക്കാലം കാര്യമാക്കരുത് എങ്ങനെയാണ് ഈ ഏത് സാഹചര്യത്തിലാണ് ആട് ജീവിതം പിറവിയെടുത്തത് ഞാൻ ഗൾഫിൽ ചെന്നതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് യഥാർത്ഥത്തി ജീവിതം എഴുതുന്നത് നമ്മൾ അതിനു മുമ്പ് അപ്പോഴത്തേക്കും ഞാൻ നല്ലൊരു വായനക്കാരനായി കുറച്ച് നന്നായി എഴുതാനൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ മലയാള സാഹിത്യം ശ്രദ്ധിച്ചപ്പോൾ ഗൾഫ് മലയാളികളെക്കുറിച്ച് പൊതുവേ അത്ര നന്നായി ഒന്നും ചിത്രീകരിച്ചിട്ടില്ല മലയാള സാഹിത്യത്തിൽ എന്നൊരു ബോധ്യം എനിക്കുണ്ടായി കാരണം ഗൾഫ് മലയാളികളെക്കുറിച്ച് പൊതുവേ വന്നിട്ടുള്ളത് കുറച്ച് മലയാള സിനിമയിലാണ് ആ സിനിമയിലൊക്കെ ഗൾഫ് മലയാളികളെ വളരെ വികൃതമായ രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അവരിങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ച് ബെൽബോട്ടം പാൻഡിട്ട് വീതിയുള്ള ബെൽറ്റൊക്കെ ധരിച്ച് ത്രിപുൾ ബൈസ് വലിക്കുന്ന ഒരു കോമാളി എന്ന നിലയിലാണ് പലപ്പോഴും മലയാള സിനിമ ഗൾഫുകാരനെ ചിത്രീകരിച്ചിട്ടുള്ളത് അവരെ ഒരു പൊങ്ങച്ചക്കാരനായി പണത്തിൻ്റെ ആധിക്യമുള്ള ഒരു മനുഷ്യരായിട്ടൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ അവിടെ ചെന്ന് കണ്ട ജീവിതങ്ങളിൽ ബഹുഭൂരിപക്ഷവും അങ്ങനെയല്ല എന്നും വളരെ സാധാരണപരമായ ജീവിതം ജീവിക്കുന്നവരും വലിയ സഹനത്തിലൂടെയും പ്രയാസത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്ന മനുഷ്യരാണ് അവർ എന്നുള്ള ഒരു 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 തിരിച്ചറിവ് എനിക്കുണ്ടായി അപ്പോൾ അവരെക്കുറിച്ച് മലയാളികളെക്കുറിച്ച് ഒന്ന് എഴുതുക മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തുക എന്നത് അവിടെ നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ കൂടി ഉത്തരവാദിത്വമാണ് എന്നൊരു ബോധ്യത്തിലാണ് യഥാർത്ഥത്തിൽ ഗൾഫിനെ സംബന്ധിച്ചൊരു കഥ എഴുതണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതേസമയത്ത് ഗൾഫിലെ അനേകം കാര്യങ്ങൾ പലയിടങ്ങളിലൂടെ നമുക്കറിയാം അത് ചിരപരിചിതമായ കാര്യങ്ങൾ പറഞ്ഞാൽ പോരല്ലോ വ്യത്യസ്തമായ ഒരു കഥ പറയുകയും വേണം എന്നുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നു ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഈ നമ്മൾ നജീബ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ നേരിട്ട് കണ്ടുമുട്ടുന്നത് അദ്ദേഹം ഞാൻ ചെയ്തിരുന്ന അതേ സ്ഥാപനത്തിൽ മറ്റൊരു ഇടത്തിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് പരിചയപ്പെടുത്തുന്നത് പക്ഷേ നിങ്ങൾ പോയി കണ്ടാൽ കഥ എഴുതാൻ ചിലപ്പം സഹായിച്ചേക്കും എന്തെങ്കിലുമൊക്കെ കഥ അദ്ദേഹത്തിൽ നിന്ന് കിട്ടും എന്ന് പറയുന്നു അപ്പം നമ്മൾ ഈ ഗൾഫിൽ ജീവിക്കുന്ന കാലത്ത് പലപ്പോഴും നമ്മൾ പത്രങ്ങളിലൊക്കെ ഈ ഒറ്റക്കോളം വാർത്തകൾ കണ്ടിട്ടുണ്ടാവും എന്തെങ്കിൽ മരുഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യനെ കണ്ടുപിടിച്ചു വളരെ വർഷങ്ങൾക്ക് ശേഷം അയാളുടെ രൂപം മാറിപ്പോയിരുന്നു അയാൾ ഭാഷ മറന്നു പോയിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഇങ്ങനെ വാർത്തകൾ വരും എംബസിയിൽ കൊണ്ടുവന്നു അയാളെ രക്ഷപ്പെടുത്തി എന്നൊക്കെ അപ്പം അങ്ങനെ ഈ അങ്ങനെയുള്ള ജീവിതത്തിലൂടെ കടന്നു പോയ ഒരാൾ എങ്ങനെയായിരിക്കും ഇതൊക്കെ അഭിമുഖീകരിച്ചതെന്ന് അറിയാനുള്ള ഒരു കൗതുകത്തിന് വേണ്ടി കൂടിയാണ് ഞാൻ അജീബിനെ കാണാൻ പോകുന്നത് അപ്പോൾ അയാളാണെങ്കിൽ ഒട്ടും അധികം സംസാരിക്കാത്ത ഒരു സാധുവായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ തൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്നും പറയണമെന്ന് ആഗ്രഹവുമില്ല ആരും അറിയരുത് എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പക്ഷേ നിര നിരന്തരമായി ഞാൻ പിന്തുടർന്ന് അദ്ദേഹത്തോട് സൗഹൃദം സ്ഥാപിച്ച് നിരന്തരം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതം പതിയെ വെളിപ്പെടുത്താൻ തുടങ്ങി ഇങ്ങനെയൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഞാൻ മലയാളിയോട് പറയാൻ കാത്തു വച്ചിരുന്ന ഒരു കഥ ഇതാണ് ഗൾഫുകാരൻ്റെ ജീവിതത്തിൻ്റെ ഒരു 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 പരിച്ഛേദം അവരനുഭവിക്കുന്ന സങ്കടത്തിൻ്റെയും വേദനയുടെയും ഏകാന്തതയുടെയും ഒക്കെ എന്താണ് ഒരു രൂപമെന്ന നിലയിൽ നജീബിനെ അവിടെ നിർത്താൻ കഴിയും എന്ന ആലോചനയിലാണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ നോവലിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നത് അപ്പോൾ അപ്പോൾ നജീബിൻ്റെ ജീവിതം മാത്രമല്ല യഥാർത്ഥത്തിൽ അതിനകത്തുള്ളത് ഈ പതിനഞ്ച് വർഷം ഞാൻ ഞാനവിടെ ജീവിച്ച് ഞാൻ കണ്ടിട്ടുള്ള പല അനുഭവങ്ങൾ എൻ്റെ തന്നെ ഏകാന്തത എൻ്റെ തന്നെ ഒറ്റപ്പെടൽ എൻ്റെ തന്നെ ജീവിത വീക്ഷണങ്ങൾ ഇതിനെയെല്ലാം കൂടി നജീബിൻ്റെ ജീവിതത്തിൻ്റെ മുകളിലൊപ്പം ചേർത്ത് വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആടുജീവിതം എന്ന് പറയുന്ന ഒരു നോവലിലേക്ക് ഞാൻ വരാൻ ഉണ്ടായത് ആടുജീവിതം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടത് ഇപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ യുവാക്കൾ യുവാക്കൾക്ക് വളരെ താല്പര്യമുള്ള ഒരു പുസ്തകമാണ് ഈ ആടുജീവിതം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ആടുജീവിതത്തിനെ കുറിച്ച് നല്ലതും ചില സമയത്തൊക്കെ വിമർശിക്കുന്നതുമായ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരിടയ്ക്കും ഇതൊരു മറ്റൊരു പുസ്തകത്തിൽ നിന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടേറെ വിമർശനങ്ങളും ഈ ആടുജീവിതത്തിനെ പറ്റിയിട്ട് ഉയർന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് അല്ല ഒരു വായനക്കാരനെ അവർ അവന് ഇഷ്ടമുള്ള അത് വായിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും കാര്യം പുസ്തകം എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് വായനക്കാരുടെയാണ് അവർക്ക് പല തരത്തിലുള്ള സ്വീകാര്യതകൾ ഉണ്ടാവാം ചിലപ്പോൾ അത് എന്തെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം പിന്നെ ഈ മറ്റ് പുസ്തകങ്ങളിൽ നിന്നുള്ള ഇതാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ജീവിതം എന്തെങ്കിൽ ചിട്ടപ്പെടുത്തുന്നത് പലതരത്തിലുള്ള അറിവുകൾ നമ്മൾ പലയിടങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടാണ് അല്ലാതെ നമ്മൾ ശൂന്യതയിൽ നിന്നല്ല നമ്മൾ നമ്മളൊന്നിനെയും സൃഷ്ടിക്കുന്നത് നമ്മളെന്ന വ്യക്തി പത്ത് നാൽപ്പത് വർഷം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചുവെങ്കിൽ ഈ നാൽപ്പത് വർഷം നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അറിവ് എന്ന് പറയുന്നത് ധാരാളം ഇടങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അത് നമ്മളുടെ കാഴ്ചയിൽ നിന്നുണ്ടാവാം നമ്മളുടെ വായനയിൽ നിന്നുണ്ടാവാം നമ്മളുടെ ബോധ്യങ്ങളിൽ നിന്നുണ്ടാവാം ഇപ്പം ആഫ്രിക്കൻ എഴുത്തുകാരനായ ബെന്നോക്രിയോട് ഒരിക്കൽ ചോദിച്ചു നിങ്ങൾ ആഫ്രിക്കയിലും ഇംഗ്ലണ്ടിലുമായിട്ടാണ് താമസിക്കുന്നത് അങ്ങനെ നിങ്ങൾ രണ്ട് ലോകങ്ങളിലാണോ ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതല്ല എൻ ഞാൻ നാല് ലോകങ്ങളിലാണ് ജീവിക്കുന്നത് ഒന്ന് ആഫ്രിക്ക എന്ന ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഒരു ലോകമുണ്ട് ഞാനിപ്പോൾ ജീവിക്കുന്ന യൂറോപ്പ് എന്ന് പറയുന്ന മറ്റൊരു ലോകമുണ്ട് മൂന്നാമതായി ഞാൻ വായിച്ച പുസ്തകങ്ങൾ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട് നാലാമതായി ഞാൻ സ്വപ്നം കാണുന്ന എൻ്റെ ഭാവനകൾ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട് ഈ നാല് ലോകങ്ങൾ കൂടി ചേരുന്ന ഒന്നാണ് ഒരു എഴുത്തുകാരനെ അവൻ്റെ ഭാവനയിലേക്ക് അവൻ്റെ എഴുത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പം നമ്മൾ അറിവുകൾ എന്ന് പറയുന്ന സാധനം പലയിടങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ അതിനെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം ഈ പറയുന്ന വിമർശനം എന്താണെന്ന് ചോദിച്ചാൽ മരുഭൂമിയെ സംബന്ധിച്ചുള്ള ചില അറിവുകൾ ഞാൻ മറ്റ് പുസ്തകങ്ങളിൽ ഉള്ളതുപോലെ ഉണ്ട് എന്നുള്ളതാണ് അതൊരു വലിയ കാര്യമായി ഞാൻ കാണുന്നത് കാരണം മരുഭൂമിയെ സംബന്ധിച്ച അറിവ് എല്ലായിടത്തും ഉള്ളതാണ് അത് കോമൺ ആയുള്ളതാണ് ബെദൂവിയൻ നോളജാണത് ആ ബെ ബെദൂവിയൻ നോളജിനെ നമ്മളെല്ലാവരും സംശയീകരിക്കുന്നുണ്ട് അതിനെ മരുഭൂമിയെക്കുറിച്ച് എഴുതുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു പുഴയെക്കുറിച്ച് എഴുതുമ്പോൾ ആ പുഴയെക്കുറിച്ച് ആരെഴുതിയാലും ആ ആ അറിവ് അവൾ ഉണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ അല്ലെങ്കിൽ എന്താണ് മരുഭൂമി എന്ന് പറയുന്ന ഒരു സാധനം ആരുടെയെങ്കിലും ഒരു സ്വകാര്യ സാധനമല്ല അതൊരു അതൊരു ഒരു എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു അറിവുകളുടെ ശേഖരത്തിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ് അത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അങ്ങനെ എന്താണ് പുസ്തകങ്ങളുടെ മോഷണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല സംശയം അതായത് ഇപ്പോൾ നജീബിന്റെ മനസ്സിൻ്റെ മരുഭൂമി താങ്കൾ വായനക്കാരന് എന്നാൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ അതായത് ഈ പുസ്തകത്തിന് ചില മറ്റു ചില കൃതികളുമായി സാമ്യമുണ്ട് ഇതിലെ ചില പ്രമേയത്തിന് ചില സാമ്യം തോന്നുന്നു എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ ഈ ബെന്യാമൻ്റെ എഴുത്തുകാരൻ്റെ ഒരു ഒരു രോഷ പ്രകടനം എങ്ങനെയാണ് താങ്കൾ അതിനെയൊക്കെ ചിരിച്ച് തള്ളുകയാണോ പതിവ് അതോ ഒരു ഒരുപക്ഷെ ഗൾഫ് നാടുകളിലൊക്കെ ഒരുപാട് ഒറ്റപ്പെടൽ ജീവി അനുഭവിച്ചുള്ള ഒരാൾ ഇപ്പം നജീബിൽ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ബെന്യാമൻ എന്നുള്ള എഴുത്തുകാരനെ കാണാം പന്തളത്തുകാരനെ കാണാം അങ്ങനെ പല പല സംഭവങ്ങൾ അതിൽ പ്രതിഫലിച്ചു പോകുന്നുണ്ട് ആ പുസ്തകത്തിൽ ഈ വ്യക്തി എന്ന ബെന്യാമിൻ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഇതിനോടൊക്കെ പ്രതികരിക്കുക ഞാൻ വളരെ നിസ്സംഗമായാണ് പ്രതികരിക്കുന്നത് കാരണം ഞാൻ അതിനോട് എന്തെങ്കിലും അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ എല്ലായിടത്തും പോയി ഇതിന് മറുപടി പറയുക അതിനവരെ വെല്ലുവിളിക്കുക അവരോട് എന്താണ് തർക്കത്തിൽ പോവുക ഇതൊന്നും ഞാൻ ചെയ്യാറില്ല കാരണം ഓരോ വായനക്കാരനും അവനവന് ഇഷ്ടമുള്ള തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാനും വായിക്കാനുമൊക്കെയുള്ള എന്നൊക്കെയുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പിന്നെ ഇത്തരം ചില അവസരങ്ങളിൽ ഇത് ചോദ്യങ്ങളായി വരുമ്പോൾ ഞാൻ അതിന് കൃത്യമായി മറുപടി പറയും ഇതാണ് എൻ്റെ നിലപാട് കാരണം ഞാൻ ഒരു കൃതിയിൽ നിന്നും അങ്ങനെ മോഷ്ടിച്ചതല്ല എന്നും അത് അതെനിക്ക് കൃത്യമായ എൻ്റെ ഒരു ബോധ്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എഴുതപ്പെട്ടുള്ള ഒരു കൃതിയാണ് ഞാൻ മരുഭൂമിയിൽ ജീവിച്ചിട്ടില്ലല്ലോ ഞാൻ നജീവിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടേ ഉള്ളൂ നജീവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്നു നമ്മൾ വായിച്ചറിഞ്ഞാൽ ഇടങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞാൽ ഇപ്പം ആടു വളർത്തലിനെ കുറിച്ച് തന്നെ ഞാനൊരു പതിനഞ്ചോളം പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും അല്ലാതെ ഞാൻ ും അതായത് താങ്കളിലെ ഒരു എഴുത്തുകാരന്റെ നിസ്സംഗത പലപ്പോഴും ഈ നജീവ് എന്ന ക്യാരക്ടറിലൂടെ ജീവിതത്തിൽ പുറത്തു വന്നിട്ടുണ്ട് പല പേജുകളിലും നമുക്കത് മനസ്സിലാവുകയും ചെയ്യും എന്നാൽ ഈ ഈ നിസ്സംഗത പ്രകടിപ്പിക്കുന്ന ഈ എഴുത്തുകാരൻ വ്യക്തിപരമായ ഒരു സൗമ്യ ജീവിതത്തിന്റെ അതിൽ ജീവിക്കുന്ന ഒരാളാണോ സൗമ്യനാണോ ആൾ ശരിക്കും എന്നാണ് ഞാൻ വേണം വേണം പോകുന്ന ഒരാളല്ല ഏതായാലും നിരവധി പുരസ്കാരങ്ങൾ ആടുജീവിതത്തിന് കിട്ടിയിരുന്നല്ലോ അത് മാത്രമല്ല ഇപ്പൊ അത് ചലച്ചിത്രമാവുകയാണ് ഇപ്പൊ ഈ ചലച്ചിത്രമാവുമ്പോ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം രണ്ടായിരത്തി ഇരുപതാകും അത് റിലീസിനെത്തുമ്പോഴെന്ന് പറഞ്ഞു ഇപ്പൊ എവിടെയെല്ലാമാണ് ഇത് ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിന്റെ ചിത്രീകരണം ഇങ്ങനെ നീണ്ടുപോകുന്നത് പ്രദർശനം നീണ്ടു പോകുന്നത് ആണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ അതുപോലെ തന്നെ പൃഥ്വിരാജ് അമലാപ്പോൾ അഭിനയിക്കുന്നുണ്ട് അവർ രണ്ടുപേരാണ് മലയാളത്തിൽ നിന്ന് പ്രധാനപ്പെട്ടത് ബാക്കിയുള്ളതൊക്കെ അറബികളും ഒക്കെ വിദേശികളുമൊക്കെയാണ് അഭിനയിക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ രണ്ട് ഷെഡ്യൂൾ ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കേരളത്തിൽ വെച്ചുള്ള ഒരു ചെറിയ നജീബിൻ്റെ ഓർമ്മയിൽ വരുന്ന കുറേ ഭാഗങ്ങൾ ചിത്രീകരിച്ചു രണ്ടാമതായി ജോർദാനിൽ വെച്ച് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു ആ ഷെഡ്യൂളിന് ശേഷം മൂന്നാമത്തെ ഷെഡ്യൂൾ ചിത്രീകരിക്കേണ്ട ആ സമയത്താണ് നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അങ്ങനെ പ്രശ്നം ഉണ്ടാവുകയും ചെയ്തോടുകൂടി പൃഥ്വിരാജിൻ്റെ ചില പടങ്ങൾ എന്താണ് വൈകി അതുകൊണ്ട് ഞങ്ങളുടെ പടത്തിൻ്റെ ഷൂട്ടും കുറച്ച് നീണ്ടുപോയിട്ടുണ്ട് ഇനി അടുത്ത ഈ മാർച്ചോടുകൂടി അടുത്ത ഷെഡ്യൂൾ തുടങ്ങുകയാണ് പൃഥ്വിരാജിൻ്റെ ശരീരമൊക്കെ മെരിയേണ്ടതുണ്ട് അദ്ദേഹം അത് ഈ അടുത്തിടയ്ക്ക് പ്രഖ്യാപിച്ചു അടുത്ത മൂന്ന് മാസത്തേക്ക് അദ്ദേഹം സിനിമയിൽ ഉണ്ടാവില്ല ശരീരം മെരിയുന്നതിന് വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് നീണ്ടുപോയത് പിന്നെ ഞാനും ബ്ലെസിംഗ് തമ്മിൽ ഈ പടത്തെ സംബന്ധിച്ച് ആലോചന തുടങ്ങിയിട്ട് ഏകദേശം പത്തു വർഷമായി അപ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരു കട സമയത്ത് കാരണം ഇത്രയധികം വായിച്ച ആൾക്കാർ വായിച്ച ഒരു പുസ്തകം സിനിമയാക്കുമ്പം അതിന് വലിയ വെല്ലുവിളികളുണ്ട് നമ്മുടെ ഓരോരുത്തരെയും ഭാവനയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ സമ്മാനിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ഒരു ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് സിനിമ ഇത്രയും വൈകിപ്പോയത് അപ്പോൾ ചെയ്യുമ്പം ഏറ്റവും മനോഹരമായി ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തെടുക്കണം ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അത് പതിയെ ചെയ്താൽ മതി അത് ധൃതിയൊന്നും വെക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തപ്പെടുകയും ഇപ്പം മാർച്ചിൽ അടുത്ത ഷെഡ്യൂൾ ഒരു രണ്ട് ഷെഡ്യൂളുകൂടി കഴിയുന്നതുകൂടി തീരുകയും രണ്ടായിരത്തി ഇരുപത് കൂടി സിനിമ പുറത്ത് വരികയും ചെയ്യുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഭാഷകളിലാണ് ഈ മലയാളത്തിൽ മാത്രമല്ലല്ലോ പോകുന്നത് അല്ല ഇപ്പോൾ ഇപ്പോൾ അല്ലല്ല അല്ല ഇപ്പോൾ മലയാളത്തിൽ മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നീട് മറ്റു ഭാഷകളിലേക്ക് ആലോചിക്കുന്നുള്ളു ഇപ്പം മലയാളം മാത്രമാണ് അങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാരണം അതിനകത്ത് ഭാഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു ഭാഷ അറിയാതെ നിൽക്കുന്ന ഒരാൾ ഒരു അറബികളുടെ ഇടയിൽ ചെന്ന് പെടുമ്പോൾ എങ്ങനെയാണ് അയാൾ ഭാഷാപരമായ ഒരു വലിയ പ്രശ്നം നേടുന്നതെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ചിത്രീകരിക്കുക ഒരു പ്രാദേശിക ഭാഷയിൽ തന്നെ ചിത്രീകരിക്കുമ്പോൾ അതിന് കൂടുതൽ മികവുണ്ടാവും എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ നമ്മൾ മലയാളം മാത്രമായി ചിത്രീകരിക്കുന്നത് അപ്പം വലിയ സന്തോഷമുള്ളത് വലിയ സംഗീതം എന്താണ് റഹ്മാനൊക്കെ അതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് വലിയ വലിയ കാര്യമാണ് ബെന്യാമൻ വേറെ പറഞ്ഞു കഴിഞ്ഞാലേ ഈ പുസ്തകം പുറത്തു വന്നതിന് ശേഷം കാരണം ഈ പുസ്തകത്തിലെ തീപ്പൊള്ളലുള്ള ജീവിതവും അതിൻ്റെ ഗൾഫ് നാട്ടിലെ അനുഭവങ്ങളും ഒക്കെ തന്നെ പ്രവാസികളെ മാത്രമല്ല മറ്റുള്ളവരെ അമ്പരപ്പിച്ചിട്ടുണ്ട് അപ്പം വളരെ റെയറായി ബെന്യാമന് കിട്ടിയ ഒരു റെസ്പോൺസ് എന്തായിരുന്നു ഈ പുസ്തകം വന്നതിന് ശേഷം ധാരാളം റെസ്പോൺസുകൾ എത്രയോ റെസ്പോൺസുകൾ അപ്പോൾ എന്നെങ്കിൽ വളരെ ചെറു ഒരു ചെറുപ്പക്കാരനൊരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണ് അങ്ങനെ വിഷം വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ വെച്ച് മേശപ്പുറത്ത് വെച്ച് ഇങ്ങനെ കുടിക്കാൻ തുടങ്ങും വീടിൻ്റെ മേശപ്പുറത്ത് ആട് ജീവിതം കിടക്കുന്നു അത് ജ്യേഷ്ഠൻ വാങ്ങിച്ചു കൊണ്ട് വെച്ചതായിരുന്നു അപ്പോൾ വിചാരിച്ച് എന്തായാലും മരിക്കാൻ പോകല്ലേ ആട് ജീവിതം വായിച്ച് കഴിഞ്ഞതിന് ശേഷം മരിച്ചേക്കാം എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ആടുജീവിതം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി എന്തായാലും മരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു അപ്പോൾ എങ്ങനെയാണ് ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ കഥകൾ നോവലുകളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു വലിയ ഉദാഹരണമാണ് അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ അതെ അതെ ഒരിക്കൽ ഒരു സമ്മേളനത്തിന് കോഴിക്കോട് ചെന്നപ്പോൾ ഒരു ഉമ്മ എൻ്റെ അടുക്കൾ വന്നു അവനെ എന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ ഒരേ വഴക്ക് അവന് ഗൾഫിൽ പോകണം ആകെ അഞ്ച് സെൻ്റ് സ്ഥലവും ഒരു ചെറിയ കൂരയും മാത്രമേ ഉള്ളൂ അത് വിറ്റിട്ടോ അല്ലെങ്കിൽ പണയം വെച്ചിട്ടോ പൈസ എടുത്തിട്ട് ഗൾഫിൽ പോകണം ഗൾഫിൽ പോകണം എന്ന് ഒരേ വഴക്ക് അങ്ങനെ ഞാൻ അവന് നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് ആടുജീവിതത്തിൻ്റെ ഒരു കോപ്പി മേടിച്ചു കൊടുത്തു അദ്ദേഹം ഇപ്പോൾ അവനിപ്പോൾ എന്താണ് നാട്ടിൽ മീൻ വിറ്റ് അന്തസ്സായ ജീവിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ധാരാളം കമൻ്റുകൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ജീവിതത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ ബെന്യാമിൻ്റെ അതായത് ഈ പന്തളത്തുകാർ ഇത് വായിച്ചു അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു കാരണം പന്തളത്തുകാരൊക്കെ ഒരു പക്ഷേ അഭിമാനമുള്ള അഭിമാനിക്കാവുന്ന ഒരു എഴുത്തുകാരനാണല്ലോ അവിടെ ഉള്ളത് അപ്പം ഈ പന്തളം എന്ന് പറയുന്നത് പലതുകൊണ്ടും ഈ നാട് പുറം ഒരു സ്ഥലമാണ് വെന്യാമിനു അതിൻ്റെ ഒരു പാട്ടാണ് അപ്പോൾ പന്തളത്തെ ആൾക്കാരെന്താ പറഞ്ഞത് ഈ പുസ്തകത്തെക്കുറിച്ചൊക്കെ അല്ല അല്ല ധാരാളമായി വായിക്കപ്പെടുകയും ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വലിയൊരു സ്വീകരണം എനിക്ക് ഇവിടെ ഒരുക്കുകയും വലിയ സാഹിത്യകാരന്മാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സദസ്സിൽ വെച്ച് എൻ്റെ ദേശം എനിക്കൊരു സ്വീകരണം ഒരുക്കുകയും നമ്മളെ കാണുമ്പോഴൊക്കെ വലിയ സ്നേഹത്തോടു കൂടി ഈ മാതരോടുകൂടി സംസാരിക്കുകയും ഞാൻ ഈ ദേശത്തിൻ്റെ ഒരു അഭിമാനമാണ് എന്ന തരത്തിൽ പ്രവർത്തി എന്താണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്നേഹപ്രകടനമാണ് എനിക്ക് എൻ്റെ ദേശത്തിൽ നിന്ന് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ സന്തോഷം കാരണം പലപ്പോഴും എന്താണ് ഒരു ദേശത്ത് എഴുത്തുകാരൻ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് പലപ്പോഴും പറയുന്നുവെങ്കിൽ അങ്ങനെയല്ല എൻ്റെ ദേശം എന്നെ വല്ലാതെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം ആൾക്കാർ വായിച്ചിട്ട് അതിനോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇനി മുല്ലപ്പൂ നിറമുള്ള പകലുകളിലേക്ക് വന്നാൽ ജാസ്മിൻ ഡേയ്സ് എന്നെ ജെ സി ബി പുരസ്കാരമൊക്കെ ലഭിക്കുകയുണ്ടായില്ലോ അതെനിക്ക് തോന്നണം ആ ജെ സി ബി പുരസ്കാരം ആദ്യമായിട്ടുള്ള ഒരു പുരസ്കാരം കൂടിയായിരുന്നു അത് അപ്പോൾ അത് ലഭിക്കാനുള്ള ഒരു കാരണം തീർച്ചയായിട്ടും നമ്മൾ എഴുതുന്നതോ മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും ഇത് കൃത്യമായിട്ട് ഇതിനെ അങ്ങോട്ട് സംവദിക്കാൻ കഴിയുന്നുണ്ടാകുമോ എന്നുള്ളത് അപ്പം തർജ്ജമ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കയ്യിൽ കിട്ടിയപ്പോൾ ഒരു വികാരം എന്താണ് അതായത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് തന്നെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും കാരണം എൻ്റെ ഒരു ഭാഗ്യമായിരുന്നു അതിൻ്റെ വിവർത്തകയായ ഷഹന ഹബീബ് എന്ന് പറയുന്ന വനിത കാരണം അവർ ന്യൂയോർക്കിൽ ജീവിക്കുന്ന ഒരു കോളേജ് അധ്യാപികയാണ് അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ എങ്ങനെയാണ് നമ്മൾ പുറംദേശത്തുള്ള ഒരാളോട് സംവേദിക്കേണ്ടത് എന്നുള്ളതിനെ ഒരു ഇൻ്റർനാഷണൽ റീഡറെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ പരിജ്ഞാനമുണ്ട് എന്നാൽ അവരൊരു കവിത അതുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ അതിനെ അതായത് ഞാൻ എൻ്റെ ഒറിജിനൽ ടെസ്റ്റിൽ എഴുതിയതിലും മനോഹരമായ രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്ക് അതിനെ പരിഭാഷപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് അപ്പോൾ അത് ജെ സി ബി പുരസ്കാരത്തിൽ അത് പരിഗണിക്കപ്പെട്ടപ്പോൾ അവർ പ്രത്യേകം ആ കാ ജോറി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും അതായിരുന്നു ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള നല്ല പരിഭാഷകളിലൊന്നാണ് അത് എന്നുള്ളത് അതുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ഒരു വലിയ പുരസ്കാരത്തിന് അത് അർഹമായത് അത് ആ ഇതാണ് പലപ്പോഴും നമ്മുടെ മലയാള സാഹിത്യത്തിൽ നിന്ന് പല കൃതികളും പോകുമ്പോൾ ഈ പരിഭാഷ ഒരു വലിയ തടസ്സമായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അറബ് ദേശത്തെ സംഘർഷങ്ങളെക്കുറിച്ചാണ് ആ നോവൽ പറയുന്നത് അവിടെ ഉണ്ടായ സമരങ്ങളെക്കുറിച്ചും വിപ്ലവങ്ങളെക്കുറിച്ചുമൊക്കെ അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രമല്ല ഇതര സമൂഹങ്ങളെക്കുറിച്ചും കൂടി കേൾക്കുകയും മനസ്സിലാക്കുകയും എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണങ്ങൾ എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുക അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രം ഒരു പെൺകുട്ടി പാകിസ്ഥാനിയായ ഒരു പെൺകുട്ടിയാണ് ചിത്രീകരിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ അതിന് മലയാളി പെൺകുട്ടി എന്ന തരത്തിൽ എഴുതാമായിരുന്നു അപ്പം അങ്ങനെയല്ല മറ്റൊരു സമൂഹം എങ്ങനെയാണ് നമ്മളെ നോക്കി കാണുന്നത് മലയാളി മാഫിയ എന്ന് പറയുന്ന ഒരു സംഘമൊക്കെ ഉണ്ട് അതിനെ അപ്പം നമ്മളെ പുറംലോകം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുകൂടി ചിത്രീകരിക്കുകയും നോക്കിക്കാണുന്ന ഒരു നോവലാണ് അതെന്ന് താങ്കളുടെ പുസ്തകങ്ങളൊക്കെ മറ്റുള്ള അതായത് മലയാളികളല്ലാത്ത വായനക്കാർ വായിച്ച് അനുഭവങ്ങൾ താങ്കളുടെ എത്തിച്ചേരാറുണ്ടോ എങ്ങനെയൊക്കെയാണ് റെസ്പോൺസ് ഒരുപക്ഷെ നമ്മളീ മലയാളം എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഭാഷ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒക്കെ ആയാലും എം ഡിയുടെയൊക്കെ ആയാലും ചില പുസ്തകങ്ങളൊക്കെ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആറ് യാഷറിനെ പോലെയൊക്കെയുള്ള വിവർത്തകർ ഒരു പക്ഷേ അത്ഭുതം കൊണ്ടിട്ടുണ്ട് നമ്മുടെ സാഹിത്യത്തെക്കുറിച്ച് അപ്പം നോം ചോംസ്കി ഇങ്ങനെയുള്ള പല ആളുകളും നമ്മുടെ പുസ്തകങ്ങളെക്കുറിച്ച് ബോധമുള്ളവരാണ് അപ്പോൾ ഇവരൊക്കെ വിവർത്തനം ചെയ്ത് കഴിയുമ്പോഴാണ് ഇത്രയും വലിയൊരു സാഹിത്യ ഭംഗിയുള്ള പുസ്തകങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ബെന്യാമൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും പുറലോകത്തേക്ക് എൻ്റെ ഭാഷ ഈ ആടുജീവിതം ഒമ്പത് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അറബിയും ഇംഗ്ലീഷും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞാൻ ബെർലിൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ അവിടെ ആ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടിക്കറ്റഡ് പ്രോഗ്രാമാണ് ടിക്കറ്റ് വെച്ചിട്ടാണ് ഓരോ എഴുത്തുകാരനുമായി സംസാരിക്കുന്ന ഹാളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും അപ്പോൾ നമ്മളെ വായിച്ചിട്ടുള്ള നമ്മളെ അറിയാവുന്ന ആൾക്കാർ മാത്രമേ അവിടെ വരികയുള്ളൂ അപ്പോൾ നിരവധി രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ എൻ്റെ പുസ്തകം വായിച്ചിട്ട് അവിടെ വന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം തോന്നി വിയന്നയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഒരു ഡോക്ടർ അദ്ദേഹം അല്ലെങ്കിൽ വലിയ വായനക്കാരനാണ് അപ്പോൾ തൊഴിൽപരമായ ഡോക്ടറാണെങ്കിലും അദ്ദേഹം ഈ മലയാള പുസ്തകം വരെ വാങ്ങിക്കൊണ്ടാണ് വന്നത് എവിടെ നിന്നും ഇൻ്റർനെറ്റിൽ നിന്ന് തപ്പി എൻ്റെ ഒപ്പിടാൻ വേണ്ടി അപ്പോൾ വിയന്നായിലുള്ള ഒരു ഒരാൾ വളരെ സന്തോഷപൂർവ്വം നമ്മളെ കാണാൻ വരുന്നു ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് മെയിലുകൾ വരുന്നു ഇന്ത്യയിലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു എന്നെ കറാച്ചി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ക്ഷണിക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് ഉള്ള വായനക്കാർ വിളിച്ചിട്ട് നമുക്ക് കറാച്ചിയിൽ പോകാൻ കഴിയുന്നു അങ്ങനെ എന്താണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു അനുഭവം അപ്പോൾ അവരൊക്കെ പറയുന്നത് മലയാള സാഹിത്യം വളരെ മികച്ചതാണ് ഇതിനു മുമ്പും തീർച്ചയായിട്ടും ബഷീറിനെയും ഒ വി വിജയനെയും ഒക്കെ വായിച്ചിട്ടുണ്ട് ും അപ്പോൾ വലിയ സമ്പന്നമാണ് നിങ്ങളുടെ ധാരാളം കൃതികൾ ഇനിയും വരാലുണ്ട് വരേണ്ടതുണ്ട് എന്നാണ് എല്ലാ വായനക്കാരും പറയുന്നത് അതൊരു വലിയ സന്തോഷമാണ് നമ്മുടെ പുസ്തകം പുറം ദേശത്തുള്ളവർ വായിക്കുന്നു അതെ 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 ഓക്കെ ബെന്യാമിൻ ഈ താങ്കളിങ്ങനെ സംസാരിച്ചിരിക്കാനും താങ്കളുടെ അനുഭവങ്ങൾ കേൾക്കാനും വളരെ കൗതുകവും താല്പര്യവും രസവും പക്ഷേ വാർത്താ സംപ്രേഷണത്തിന് സമയമായി ൾ സംസാരിച്ചുണ്ടെങ്കിൽ ട്വന്റി ഫോർ എന്ന വാർത്താ ചാനലാണ് താങ്കൾ ഒരുപക്ഷെ പന്തളം എന്ന് പറഞ്ഞ മനോഹരമായ സ്ഥലത്ത് താങ്കൾ ഇനിയും ഒരുപാട് ആട് ജീവിതങ്ങൾ കണ്ടെത്തട്ടെ പുതിയ പുതിയ പുസ്തകങ്ങളിലേക്ക് താങ്കൾ പോകട്ടെ പുതിയ രചനകൾ ഉണ്ടാകട്ടെ താങ്കൾക്ക് എല്ലാവിധമായ ആശംസകളും പിന്നെ അതിനോടൊപ്പം ഞങ്ങളുടെ സന്തോഷവും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു താങ്ക് യു ബെന്യാ വളരെ സന്തോഷം വളരെ സന്തോഷം